ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. പിന്നെ എല്ലാ ഇപ്പൊ ആർട്ടിസ്റ്റിന് എല്ലാവർക്കും എപ്പോഴും ഡിഫറെന്റ് ഡിഫറെന്റ് ക്യാരക്ടേഴ്സ് കിട്ടണം എന്ന് ആഗ്രഹിക്കുന്ന പോലെ ആസ് എ ഫിലിം മേക്കർ ഐ മീൻ ഞാനൊരു സ്റ്റോറി ടെല്ലറായിട്ടാണ് ഞാൻ എപ്പോഴും ചെയ്യുന്നത്. വ്യത്യസ്തമായ കഥകൾ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം എപ്പോഴും ഉണ്ട് മനസ്സിൽ. അപ്പൊ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒരു ഡ്രൈവ് അത് തന്നെയാണ്. പക്ഷെ ബോധപൂർവം ഈ സമയത്ത് അതുകൊണ്ട് പ്ലേസ് ചെയ്യാം അങ്ങനെയൊന്നും ഉദ്ദേശിച്ചില്ല, അതങ്ങ് ഒരു ഒത്തു വന്നേ ഉള്ളൂ. സാർ, ഒരിക്കൽ നമ്മുടെ ലെവൽ ക്രോസിന്റെ പ്രസ് മീറ്റിൽ ആസിഫിന്റെ ആക്ടറിനെ ഒരു വൺ വേഡിൽ ഇങ്ങനെ പ്രസന്റ് ചെയ്ത് ചോദിച്ചപ്പോൾ ഒരു ഡെയറിംഗ് ആക്ടർ എന്ന് പറഞ്ഞു. അതേസമയം ബേസിലിന് എങ്ങനെ പ്രസന്റ് ചെയ്യും, ഒരു ടൈറ്റിൽ നെയിം കൊടുക്കുവാണെങ്കിൽ എന്ത് പേരിട്ട് കൊടുക്കും? ബേസിലും ഞാൻ ഒരു ക്വാളിറ്റി കാണുന്നുണ്ട്. എനിക്ക് പുതിയ വരുന്ന ജനറേഷൻ പിള്ളേർക്ക് ഒരുമാതിരി എല്ലാവർക്കും തന്നെ അതുണ്ടെന്ന് തോന്നുന്നു. പക്ഷെ എല്ലാവർക്കും ഇല്ല, ചിലർ ഭയങ്കര ഇൻസെക്യൂറാണ്. അപ്പം ബേസിലും ഞങ്ങളുടെ സംസാരത്തിൽ ബേസിലും ചില ടൈപ്പ് ഓഫ് ക്യാരക്ടർ ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ടെന്ന് മനസ്സിലായി. അപ്പം അങ്ങനെ നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ആസിഫും ബേസിലും ഒക്കെ എന്തെങ്കിലും ചെയ്യാനുണ്ടോ ഇവരതന്നെ. ആസ് എൻ ആക്ടർ ഞങ്ങൾക്ക് എന്തെങ്കിലും പെർഫോം ചെയ്യാനുണ്ടാവണം. അതെന്ത് വലുത് ചെറുത് അല്ലെ പോസിറ്റീവ് നെഗറ്റീവ് അതൊന്നുമല്ല, പെർഫോം ചെയ്യാനുണ്ടാവണം എന്ന് പറയുന്നതാണ്. അപ്പം ആ ഒരു കാറ്റഗറിയിൽ ഈ പറഞ്ഞ പോലെ ഇതുവരെയായിട്ട് ഡയറിംഗ് അറ്റംപ്റ്റ് എടുത്തിട്ടില്ല, പക്ഷെ ഇത് എടുക്കും ഭാവിയിൽ എന്നെനിക്ക് നല്ല വിശ്വാസമുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ മലയാള സിനിമ നല്ല രീതിയിൽ വളർന്നുകൊണ്ടിരിക്കുന്ന സമയം അതേ നല്ല നല്ലതെന്ന് പറയുമ്പോൾ അത് ഒരു മോശം വശമുണ്ട്. ഇടയ്ക്ക് ഒരു റിവ്യൂസ് ആയിരുന്നു വിഷയമെങ്കിൽ ഇപ്പോൾ സാർ ഒരു സ്റ്റേറ്റ്മെന്റ് പറയായിരുന്നു, അദ്ദേഹത്തിന്റെ പടം ബുക്ക് മൈ ഷോയിൽ ഫുൾ ടിക്കറ്റുകൾ ഉണ്ടായിട്ടും തിയേറ്ററിൽ ചെന്ന് നോക്കുമ്പോൾ 12 പേരെ ഉണ്ടായിരുന്നുള്ളൂ. ഏജന്റുമാര് അങ്ങനത്തെ കുറെ മിഡിലിൽ നിൽക്കുന്ന ആളുകൾ കുറെ കാശ് മേടിക്കുന്നു. അപ്പോൾ ഇങ്ങനെ മലയാള സിനിമ നശിച്ചോ ഒരു സൈഡിൽ തന്നെ നന്നായിട്ട് പോകുമ്പോൾ മറ്റൊരു സൈഡ് നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്കങ്ങനെ ഉണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടോ? എനിക്കതിൻ്റെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സിനെ പറ്റിയിട്ട് വലിയൊരു ഗ്രാഹ്യമില്ല. ഞാനത് അത്ര ആഴത്തിൽ അതിനെപ്പറ്റി പഠിച്ചിട്ടില്ല. ഇപ്പം ബുക്ക് മൈ ഷോയിൽ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് പൊതുവെ തിയേറ്ററുകാർ പറയാറുണ്ട് ഇങ്ങനെ ബുക്ക് മൈ ഷോയിൽ ചിലപ്പം 60-70 ടിക്കറ്റുകൾ പോയിട്ടുണ്ടാവും, പക്ഷേ തിയേറ്ററിൽ ആളുകൾ കാണാൻ കുറവാണെന്നൊക്കെ തിയേറ്ററുകാർ പറയുന്നുണ്ട്. അതിൻ്റെ നിജസ്ഥിതി എന്താണെന്നും കൃത്യമായിട്ട് എനിക്കറിവില്ല. പക്ഷേ എന്നാലും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സിനിമ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്, നല്ല നല്ല സിനിമകൾ ഒരുപാടുണ്ടാവും. ഒരു നല്ല സിനിമ തിയേറ്ററിൽ വന്നു കഴിഞ്ഞാൽ അതിനിപ്പോൾ ഒരു പ്രീ പബ്ലിസിറ്റി ഇല്ലെങ്കിലോ ഒന്നും അത് സിനിമയെ ബാധിക്കില്ല. ആ സിനിമ അർഹിക്കുന്ന പ്രാധാന്യത്തോടുകൂടി അതല്ലെങ്കിൽ അർഹിക്കുന്ന വിജയം അത് കിട്ടുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഇപ്പോൾ ഈ നേരത്തെ പറഞ്ഞ ജാനമേൻ എന്ന് പറയുന്ന സിനിമ, ആ സിനിമ ഇറങ്ങിയെന്നാണ് ഞാൻ അങ്ങനത്തെ ഒരു സിനിമ ഉണ്ടെന്നുള്ളത് അറിയുന്നത്. ഞാൻ അതിനു മുമ്പ് അതിൻ്റെ ഒരു പ്രീ പബ്ലിസിറ്റിയെ കുറിച്ചൊന്നും ഞാൻ ബോധവാനായിരുന്നില്ല. പക്ഷെ ആ സിനിമ ഇറങ്ങി അതിനെപ്പറ്റി ജാനമേൻ ആ സിനിമ ഇറങ്ങി അതിന് കിട്ടിയ അഭിപ്രായം കൊണ്ട് അത് വളർന്നു കയറി വന്നു. രോമാഞ്ചം എല്ലാം അങ്ങനെയാണ്. ഇപ്പം ആവേശം എന്ന് പറയുന്ന സിനിമ കുറേ നാളായി അതിൻ്റെ ഷൂട്ടിങ്ങിനെ പറ്റി നമ്മൾ കേൾക്കുന്നുണ്ട്. പക്ഷെ തിയേറ്ററിൽ വന്നിട്ട് ആ സിനിമ ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്ട് അത് തന്നെയാണ് സിനിമയുടെ അൾട്ടിമേറ്റ് വിജയം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അതല്ലാതെ ബുക്ക് മൈ ഷോയിലെ റേറ്റിങ്ങോ അതൊക്കെ നമുക്ക് എവിടെയെങ്കിലും പറയാം എന്നല്ലാതെ അതല്ല, ജനങ്ങൾ തീരുമാനിക്കും. അവർ നിഷ്പക്ഷരാണ്. നല്ല സിനിമ കണ്ടാൽ കൈയടിക്കുകയും മോശം സിനിമ കണ്ടാൽ പോവുകയും ചെയ്യും. അതിനവർക്ക് അവർ വേറൊന്നും ഒരു ക്രൈറ്റീരിയ ആയിട്ട് എടുക്കാറില്ല. അവരെ രസിപ്പിക്കുന്ന സിനിമകൾക്ക് കൈയടിക്കുക, മോശം സിനിമകൾക്ക് അവർ പോവും. അപ്പോൾ അത് മാത്രമാണ് ഞങ്ങളെപ്പോഴും കീനായിട്ട് വാച്ച് ചെയ്യാൻ ശ്രമിക്കുന്നത്. മറ്റ് റെക്കോർഡ്സോ സ്റ്റാറ്റിസ്റ്റിക്സോ ഞങ്ങൾ അത്രയധികം ശ്രദ്ധിക്കാറില്ല എന്നുള്ളതാണ് സത്യം. നടപടിയായി തുടങ്ങി എന്നൊരു പറഞ്ഞായിരുന്നു. അങ്ങനത്തെ സംഭവിച്ചാലും റിയാക്ട് ചെയ്യാനായിട്ടും അല്ലെങ്കിൽ ചോദിക്കാൻ ആളുണ്ട് എന്ന ലെവലിലുള്ള ഒരാൾ ഒരു കാണുന്നവരുണ്ട് എന്ന ലെവലിലൊക്കെ കമന്റുകൾ ഉണ്ടായിരുന്നു. അത് ശ്രദ്ധിച്ചായിരുന്നു. അത്തരം കമന്റുകൾ വരുമ്പോഴും ഞാൻ ഭയക്കുന്നത് ഇതേപോലെ എന്തെങ്കിലും ഒരു നമ്മുടെ ഭാഗത്ത് ഒരു വീഴ്ച വന്നാലും ഇതേപോലെ ഒരുപാട് ഓപ്പോസിറ്റ് ആയിട്ടുള്ള കമന്റുകളും വരാൻ സാധ്യതയുണ്ട്. അപ്പൊ എന്ത് കാര്യവും ചെയ്യുമ്പോൾ സൂക്ഷിച്ച് ചെയ്യണം. ഇപ്പം നമ്മളൊരു കാര്യം ചെയ്തു എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. അത് ഞാൻ ചെയ്തതുപോലെ നിങ്ങൾ ചെയ്താലും അതിന് പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഒരു ആക്ഷൻ ഉണ്ടാവും. കാരണം അതൊരു ഒരു പബ്ലിക് ന്യൂസൻസ് ആയിട്ടാണ്. അപ്പം അതിൻ്റെ താഴെ വന്ന എല്ലാ കമൻറ്റുകളും അതിനനുകൂലമായിട്ട് പറയാൻ കാര്യം അത്രയധികം ഒരു പബ്ലിക് ന്യൂസൻസ് ആയിട്ട് ആളുകൾക്ക് തോന്നിയതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ പരാതി കൊടുത്തതുപോലെ വേറെ ആര് കൊടുത്താലും ഇതേ നിയമ നടപടികൾ തന്നെ ഉണ്ടാവുമായിരുന്നു. പക്ഷെ എനിക്കത് ചെയ്യേണ്ടി വന്നതെന്ന് വെച്ചാൽ ഞാനൊരു സംഘടനയുടെ നേതൃസ്ഥാനത്തിരിക്കുമ്പോൾ ആ സംഘടനയിൽപ്പെട്ട ഒരാളെ, പ്രത്യേകിച്ച് നമ്മൾ മലയാളികളെല്ലാം സ്നേഹിക്കുന്ന ശ്രീ മോഹൻലാലിനെ പോലുള്ള ഒരാളെ പറ്റി അങ്ങനെ പറഞ്ഞപ്പോൾ ഈ സംഘടനയുടെ നേതൃസ്ഥാനത്തിരുന്ന് അത് ചെയ്യേണ്ടി വന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോഴും ഞാൻ പല പ്രാവശ്യം ആലോചിച്ചിട്ടാണ് അത്തരം പ്രവൃത്തിയിലേക്ക് ഇറങ്ങി ചെല്ലുന്നത്. കാരണം ഇപ്പം നല്ല കമൻറ്റ് വന്നതുപോലെ മോശം കമൻറ്റ് വരാനും ഒരു ഒരു പ്രവൃത്തി മതി. എപ്പോഴും ഞാൻ നമ്മൾ ചെയ്യുമ്പോൾ ആലോചിച്ചും സൂക്ഷിച്ചും തന്നെയാണ് ചെയ്യുന്നത്. ഇപ്പം ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇവിടെ വന്നിരുന്ന് സംസാരിക്കാനിരിക്കുമ്പോൾ പോലും ഞാൻ ഉള്ളിൽ പ്രാർത്ഥിക്കുന്നത് എൻ്റെ വായിൽ നിന്നും ഒരു അഭിവേഗം വീണു പോകരുത്. കാരണം അത് വീണാൽ അത് റെക്കോർഡഡാണ്. അപ്പം അത് നമ്മൾ പറയുന്നൊരു കാര്യം മറ്റൊരു രീതിയിൽ ആളുകൾക്ക് എടുക്കാൻ അല്ലെങ്കിൽ വേറെ രീതിയിൽ ഇൻ്റർപ്രറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ പോലുള്ളൊരു വാക്ക് പോലും എൻ്റെ വായിൽ നിന്ന് വീഴരുത് എന്നുള്ളൊരു പ്രാർത്ഥനയോട് കൂടിയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ സംസാരിക്കാനിരിക്കുന്നത്. അപ്പോൾ അത് ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ 100 പ്രാവശ്യം ആലോചിച്ചിട്ടാണ് ചെയ്യുന്നത്. പക്ഷെ തീരുമാനിച്ചാൽ പിന്നെ ഞാനത് പ്രാവർത്തികമാക്കാൻ ശ്രമിക്കും. പിന്നീട് അതിൻ്റെ വരുമ്പോൾ വരായികൾ ഞാൻ അനുഭവിക്കാൻ ഞാൻ തയ്യാറായിട്ട് തന്നെയാണ് ചെയ്യുന്നത്. പക്ഷേ
ചെയ്യുന്നതിന് മുമ്പ് ഒരുപാട് ആലോചിച്ചതിന് ശേഷമാണ് ഒരു പ്രവൃത്തി ചെയ്യുന്നത്. ഇനിയിപ്പോൾ അത് കുറച്ചുകൂടെ കൂടുതൽ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇപ്പോൾ ഒരു വ്യക്തി എന്നുള്ളത് മാത്രമല്ല, വലിയ ഒരു സിനിമാ താരങ്ങൾ ഉൾപ്പെടുന്ന, സിനിമയിലെ നടീനടന്മാർ ഉൾപ്പെടുന്ന സംഘടനയുടെ നേതൃസ്ഥാനത്തിരിക്കുമ്പോൾ ഞാൻ എന്തെങ്കിലും ഒരു മോശം പ്രവൃത്തി ചെയ്താൽ എൻ്റെ സംഘടനയിലുള്ള ഓരോ അംഗങ്ങളെയും അത് ബാധിക്കും എന്നുള്ളതുകൊണ്ട് കുറച്ചുകൂടെ ശ്രദ്ധിക്കണമെന്നേ തോന്നിയിട്ടുള്ളൂ. ഫാമിലി സിനിമയാണ്. ഓക്കെ, അതാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ കറക്റ്റ്. ഫാമിലി ഒരു പ്രോപ്പർ ഫാമിലി സിനിമ തന്നെയാണ്, അതിന് സംശയമില്ല. ഇത്ര ആക്ടേഴ്സ് ഉണ്ട്, അതിൻ്റെ ഹ്യൂമറൊക്കെ ആരെയും ഉപദ്രവിക്കുന്ന തരത്തിലുള്ള ഹ്യൂമറൊന്നും അല്ല. തീർച്ചയായിട്ടും അതൊരു ഫാമിലി കോമഡി എൻ്റർടൈനർ എന്ന് പറയുന്ന കാറ്റഗറിയിൽ വന്ന് കണ്ട് ആസ്വദിച്ചിട്ട് പോകാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയാണ് എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. 100%, അതിലൊരു സംശയമില്ല.